തരികിട ദോം നല്ല നമസ്കാരം ദിം തരികിട ദോം ആരംഭിക്കുകയാണ് പോയ വാരം എന്തെല്ലാം രാഷ്ട്രീയ തരികിടകളാണ് നമ്മുടെ നാട്ടിൽ നടന്നത് ശബരിമലയെ സുവർണാവസരമാക്കിയ പി എസ് ശ്രീധരൻപിള്ളയും അയോഗ്യനെ യോഗ്യനാക്കി സർക്കാർ നിയമനം കൊടുത്ത മന്ത്രി ജലീൽ കൊച്ചാപ്പയും അഴീക്കോട് മണ്ഡലത്തിലെ അയോഗ്യനായ എം എൽ എ കെ എം ഷാജിയും എല്ലാം ചേർന്ന് ആകെ ജകപുക ഏർപ്പാടുകളായിരുന്നു ഇതിനിടെ എനിക്കൊരു 50 ദിവസം താ നോട്ട് നിരോധനം കൊണ്ട് കള്ളപ്പണക്കാരെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്ക് ജനങ്ങൾ സമയം കൊടുത്തിട്ട് 2 വർഷവും കഴിഞ്ഞു നോട്ട് നിരോധനം പരാജയമെങ്കിൽ തന്നെ പച്ചയ്ക്ക് കത്തിച്ചോളാൻ പറഞ്ഞ പ്രധാനമന്ത്രി ആ ഊള തീരുമാനത്തിൻ്റെ പേരിൽ ഇതുവരെ ആരും കത്തിച്ചില്ല ഒരുപക്ഷേ പെട്രോളിനൊക്കെ വില കൂടിയതുകൊണ്ടായിരിക്കും എന്ന് കരുതാം എന്തായാലും നാട്ടുകാരെ പറ്റിക്കുന്ന വാഗ്ദാനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരട്ടെ എന്ന് ആശംസിച്ച് ഈ ആഴ്ചയിലെ ദിം തരികിട ദോം ആരംഭിക്കും ബി ജെ പിയുടെ ആരാധ്യനായ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സാർ ആളൊരു മാന്യനും എന്നാൽ അഭിഭാഷകനുമാണ് ഒപ്പം പൊതുജന സേവനം ദീക്ഷയായി സ്വീകരിച്ച ജ്ഞാനി കൂടിയാണ് രാജേട്ടൻ രാജർഷിയാണെങ്കിൽ പിള്ളാച്ചൻ പിള്ള മനസ്സുള്ള നിഷ്കളങ്കനാണ് അതുകൊണ്ടാണല്ലോ 2ാം വട്ടവും ബി ജെ പി അധ്യക്ഷനാകും വിളിച്ചപ്പോൾ ഓടി വന്നത് 13 വർഷം മുമ്പ് ബി ജെ പിയിലെ ഗ്രൂപ്പ് പോരിൽ മനംനൊന്ത് അധ്യക്ഷസ്ഥാനം രാജിവെച്ച് മാരാർജി ഭവൻ്റെ പടിയിറങ്ങും മുമ്പ് അദ്ദേഹം പറഞ്ഞു എൻ്റെ തലയണക്കടിയിൽ പാമ്പുണ്ടായിരുന്നുവെന്ന് കാലം കുറേ ആയെങ്കിലും ആ പാമ്പ് ഇതുവരെ കൂട്ടത്തിൽ നിന്ന് പോയിട്ടില്ല അതായത് ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കുന്ന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു വരികയാണ് ബി ജെ പി നാമജപ ഘോഷയാത്രയിലെ ആളെ കണ്ട് പിള്ളാച്ചൻ്റെ വരെ കണ്ണുതള്ളി അയ്യപ്പൻ്റെ അനുഗ്രഹത്തിൽ എല്ലാം നന്നായി വരുമ്പോഴാണ് ഏതോ യുവമോർച്ചക്കാരൻ പിള്ള വക്കീലിൻ്റെ പ്രസംഗമെടുത്ത് മാധ്യമങ്ങൾ കൊടുത്തത് പാർട്ടി അണികൾക്ക് മുന്നിൽ ആളാകാനും അണികളെ ആവേശത്തിലാക്കാനും ക്യാമറകളൊന്നും മുന്നിലില്ലെന്ന് ഉറപ്പിച്ചു താങ്ങിയ പ്രസംഗമാണ് ഇപ്പോൾ പ്രശ്നമായത് പണ്ടത്തെ മണിയാശാൻ്റെ 1, 2, 3 പ്രസംഗം പോലെ ഇതും ഒരു പണിയായി നമ്മുടെ കയ്യിലെല്ലാ കാര്യങ്ങളുള്ളത് നമ്മുടെ അജണ്ട മുന്നോട്ട് വെച്ചു ആ അജണ്ടയ്ക്ക് പിന്നിൽ ഓരോരുത്തരായി അടിയറവ് പറഞ്ഞുകൊണ്ട് രംഗം കാലിയാക്കുമ്പോൾ അവസാനം അവശേഷിക്കുന്ന നമ്മളും നമ്മുടെ എതിരാളികളായ ഇന്നത്തെ ഭരണകൂടവും അവരുടെ പാർട്ടികളുമാണ് എന്ന് ഞാൻ കരുതുകയാണ് Great job, Mr. Dragon Boy. Great job. You are my man. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോഴത്തെ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ മാസം മലയാള മാസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ 17 മുതൽ 22 വരെയുള്ള സമരം ഏതാണ്ട് ബി ജെ പി ആണ് അത് പ്ലാൻ ചെയ്ത് നടപ്പാക്കിയത് ചിന്തിക്കാൻ കഴിവുള്ള അതിന് സജ്ജമാക്കപ്പെട്ട തന്ത്രി സമൂഹമുണ്ട് ആ തന്ത്രി സമൂഹത്തിന് ഇന്ന് കൂടുതൽ വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലുണ്ട് അല്ലെങ്കിൽ അതിന്റെ സംസ്ഥാന അധ്യക്ഷനിലുണ്ട് പോലീസുകാർ ഭയപ്പെടുത്തി ആ സമയത്ത് അദ്ദേഹം വിളിച്ച കൂട്ടത്തിൽ ഒരാൾ ഞാനായിരുന്നു അപ്പൊ ഞാൻ വിളിച്ച അവസരത്തിൽ പറഞ്ഞു നമ്മൾ തിരുമേനി ഒറ്റയ്ക്കല്ല ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നിൽക്കില്ല കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് കേസെടുക്കുന്നെങ്കിൽ ആദ്യം ഞങ്ങളുടെ പേരിലായിരിക്കും എടുക്കുക 10,000 കണക്കിന് ആളുണ്ടാവും കൂട്ടത്തില് തിരുമേനി ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞപ്പോൾ രാജീവര് എനിക്ക് സാറ് പറഞ്ഞ ആ ഒരൊറ്റ വാക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദൃഢമായ തീരുമാനം അന്ന് എടുക്കുകയുണ്ടായി എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി തന്നെയൊക്കെ തീറ്റി പോരുന്ന എന്നെ വേണം പറയാൻ എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു വിട്ടിരിക്കുന്നവരോട് തന്നെ സംഗതി വാർത്തയായതോടെ പിള്ള വക്കീൽ ലൈനൊന്ന് മാറ്റിപ്പിടിച്ചു ഈ പ്രസംഗം പരസ്യമായി നടത്തിയതും എന്നാൽ മാധ്യമപ്രവർത്തകരിൽ ചില ദുഷ്ടബുദ്ധികൾ ദുഷ്ടലാക്കോടെ പ്രസംഗത്തെ വളച്ചൊടിച്ചുവെന്നും അദ്ദേഹം പറയുന്നു അവര് തമ്മിൽ കൂട്ടായി എന്ന് എന്നെ പഠിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ മാധവൻ ഇപ്പൊ കൊല്ലും കാണാൻ വരുന്ന ഇന്ന് പാടില്ലാത്ത ഒരു കാര്യം അത് ചെയ്തേ തെറ്റൊന്നുമില്ല ഞാൻ അതിനെ അവരെ കുറ്റപ്പെടുത്തുന്നില്ല ഒരു പ്രധാനപ്പെട്ട ചാനല് ശബ്ദരേഖ രംഗത്ത് കൊണ്ടുവന്നു ഞാൻ ആ ചാനലിനോട് പറയാൻ ആഗ്രഹിക്കുന്നു
നിങ്ങളെപ്പോലുള്ളവർ വാസ്തവത്തിൽ ഇത് ചെയ്യുന്നത് സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനത്തോടുള്ള കടുത്ത ദ്രോഹമാണ് ചെയ്യുന്നത്. ഒരു ബി ജെ പി എം പി ഉണ്ട്, ആ ബി ജെ പി എം പി പാർട്ടി തലത്തിൽ തീരുമാനിക്കട്ടെ ഇതെവിടെ എത്തുന്നു. കുറച്ചുനാൾ മുമ്പ് സി പി എം പാർട്ടി സെക്രട്ടറി ആയിരിക്കെ ഇതേ വെളിപാട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം അപ്രിയമായ വാർത്തകൾ വരുമ്പോൾ അത് സിൻഡിക്കേറ്റും പിണ്ടിക്കേറ്റുമൊക്കെ ആണെന്ന് പറഞ്ഞു. ദേ അതേ പാതയിൽ നമ്മുടെ പിള്ള സാർ. മാധ്യമ സുഹൃത്തുക്കൾ ബഹുഭൂരിപക്ഷത്തെ ഞാൻ മാനിക്കുന്നു, സത്യസന്ധരും നിഷ്പക്ഷരമായ ധാരാളം ആളുകളുടെ മേഖലയാണ്. പക്ഷേ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഫ്രാക്ഷൻ, അതിൽ പെട്ടുപോയ കുറേ സുഹൃത്തുക്കളുണ്ട്, അവരുടെ പോക്ക് അപകടകരമാണ്. അതാണ് പാർട്ടി ഫ്രാക്ഷൻ മാധ്യമരംഗത്ത് നടപ്പാക്കിയെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു. 12 മാധ്യമപ്രവർത്തകർ ചേർന്ന് നടത്തുന്ന ബി ജെ പി വിരുദ്ധ വാർത്തകളാണ് ഇപ്പോൾ പ്രശ്നം. മാത്രമല്ല സി പി എം അനുകൂല വാർത്തകൾക്കായി ഫ്രാക്ഷൻ ഉണ്ടത്രേ. നുണയാണെങ്കിലും കേൾക്കാൻ രസമുണ്ട്. രണ്ട് തീവ്രവാദികൾ സംഘപരിവാറിനോട് കുലബന്ധം പോലും ഉള്ളതല്ല, ഞങ്ങൾ എതിർക്കുന്നവരാണ്. അവർ കയറി സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആക്രമിക്കാൻ ശ്രമിച്ചു. ഇപ്പം ബി ജെ പിയുടെ ഓഫീസിൽ കയറി എൻ്റെ അഖിലേന്ത്യാ നേതാവിനെ ചെന്നാൽ ഈ ഇരിക്കുന്നവർക്കെല്ലാം വികാരം ഉണ്ടാവും, വികാര വിക്ഷോഭം ഉണ്ടാവും. ആ വാർത്ത ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളിലും വന്നത് ആ തീവ്രവാദ സംഘടനയോട് ബന്ധപ്പെട്ട രണ്ട് പേരുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. ഒരു പത്രം പോലും ഇന്ത്യയിൽ അന്ന്, ഒരു മാധ്യമം പോലും ഇന്ത്യയിൽ എവിടെയും ആർ എസ് എസ്സുകാർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സി പി എം ഫ്രാക്ഷനിലെ ഈ 12 പേര്, ആ 12 പേരും ചേർന്നുകൊണ്ട് വൈകുന്നേരം തീരുമാനിച്ചു. അതിൻ്റെ ഹെഡിങ് എ കെ ജി സെൻ്ററിൽ സി പി എം അഖിലേന്ത്യാ സെക്രട്ടറി ആക്രമിക്കാൻ ആർ എസ് എസ്സുകാർ ശ്രമിച്ചു. അത് കേട്ടാൽ സി പി എമ്മിൻ്റെ പ്രവർത്തകന്മാർ ചോര തിളക്കില്ലേ? 399 ക്രൈം രജിസ്റ്റർ ഉണ്ട് പറഞ്ഞ നാടാണ് കേരളം. നമ്മൾ നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. ഇത് ചെയ്യുന്ന അപകടകാരികളായ ഫ്രാക്ഷൻ സി പി എമ്മിനുള്ളിലുണ്ട്. ഞാൻ എന്തെങ്കിലും ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കട്ടെ. ബി ജെ പിക്ക് ഫ്രാക്ഷൻ ഇല്ലല്ലോ, കോൺഗ്രസിന് ഫ്രാക്ഷൻ ഇല്ലല്ലോ, എന്തിനാ ഒരു പാർട്ടിക്ക് മാത്രം ഫ്രാക്ഷൻ? എന്തേ കൊക്കോകോള നിങ്ങളെ പിടിച്ച് കടിച്ച ആ ഫ്രാക്ഷൻ അപകടകരമാണ്. ആ ഫ്രാക്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയാണ്. അതുകൊണ്ട് സി പി എം റിപ്പോർട്ടേഷനിടയിലെ ഫ്രാക്ഷനെ വേണ്ടെന്ന് വയ്ക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇത്രയും ആളുകൾ കേട്ടല്ലോ എന്നുള്ള ആശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ആ ഫ്രാക്ഷൻ സി പി എം പിൻവലിക്കുകയാണ് വേണ്ടത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതെങ്കിൽ. ശബരിമല സമരത്തിന് ബി ജെ പിക്കാരല്ലാത്ത പലരും പിന്തുണ നൽകുന്നത് കണ്ട് മണിച്ചിത്രത്താഴിലെ കാട്ടുവർമ്മൻ ചേട്ടനെ പോലെ എന്തോ ഒരു ചെറിയ പ്രശ്നം ഫ്രാക്ഷൻ പിള്ളയ്ക്കും വന്നിട്ടുണ്ട്. ആകെ മൊത്തം ദേഷ്യമാണ്, ചിലപ്പോൾ ചിരിക്കും. തെക്കിനിയിൽ നിന്നിറങ്ങിയ തമിഴെത്തി എങ്ങും പോയിട്ടില്ല, ഒരു ലെക്കുകെട്ട മട്ടാണ്. ഇത്ര വലിയ വികാരം എന്താ അതിൽ? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങളോട് പറയാൻ താല്പര്യമില്ല. ഞാൻ കരുതിയിരുന്നതിലും വളരെ മുൻപ് തന്നെ വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നീ ഇപ്പോൾ അറിയാൻ തുടങ്ങിയാണ്. അങ്ങേയറ്റം ക്ഷമയോടെ നീ അത് കേൾക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചില്ലേ? ചോദിച്ചല്ലോ. ഞാൻ എൻ്റെ ഉത്തരം പകുതി പറയുമ്പോൾ നിങ്ങൾ എന്നോട് എന്താ ഇത്ര വാശി? എന്താ എന്നോട്? ശ്രീദേവിയിൽ അസുഖം ആരോപിക്കപ്പെടുമ്പോൾ യഥാർത്ഥ രോഗി അടങ്ങിയിരിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. പക്ഷെ ആ രോഗി ആരാണെന്ന് മാത്രം പിടികിട്ടിയില്ല. വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. എല്ലാ മാധ്യമങ്ങളും അങ്ങനെ പറയുന്നവരല്ല. അങ്ങനെ മാധ്യമം പറയുന്ന സി പി എമ്മിന്റെ ആജ്ഞാനവർത്തികളായ മാധ്യമങ്ങളായ ഒരു വിഭാഗം ആൾക്കാരെ മൈനോറിറ്റിയാണ്. ആ അത്തരം ആളുകൾക്കെതിരായിട്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എനിക്ക് നിങ്ങൾ എന്റെ കാര്യം ഞാനാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങൾക്ക് പറയാം. നാഗവല്ലിയുടെ ചിലങ്കയെ ചൊല്ലി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഗംഗയോട് എതിർത്തു.
ഗംഗ പ്രതികരിച്ചു അതിശക്തമായി അസാധാരണമായി. അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നികുണ്ഡങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു. ഞാൻ പറയേണ്ടത് പറയണ്ട, നിങ്ങൾ വന്നിരുന്നു പറഞ്ഞോളൂ. ഇവിടെ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഫ്രാക്ഷൻ ഇല്ലെങ്കിൽ, നിങ്ങൾ ഇല്ലെന്ന് പറയുന്നെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ, 11 വയസ്സുള്ള മുസ്ലിം ബാലിക 71 വയസ്സുള്ള ഒരു വാരിസാരായി പെരുമാറുന്നു, സംസാരിക്കുന്നു, സംസ്കൃത ശ്ലോകം ചൊല്ലുന്നു എന്നൊക്കെ. നോ സീക്രട്ട് അറ്റ് ഓൾ, ഇതെന്തോ സീക്രട്ട് ആണ് കണ്ടുപിടിച്ചു ശ്രീധരമ്പിള്ള. പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും. നമ്മൾ എത്ര അറിയുന്ന ആൾക്കാരാണ്, ഞാനിത് കഴിഞ്ഞ് നമുക്ക് രണ്ടും ഒന്നിച്ചു കാണാം. സൈക്യാട്രിയിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. പക്ഷേ സി പി എം ഫ്രാക്ഷനിലെ ഈ 12 പേര് ഈ രോഗബാധ ഉണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ്. പകൽ സമയങ്ങളിൽ നിന്നോടൊപ്പം നടന്ന് നീ പോലും അറിയാതെ പലതും എറിഞ്ഞുടയ്ക്കുന്നു, കത്തിക്കുന്നു. മലയാളമാസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ 17 മുതൽ 22 വരെയുള്ള സമരം ഏതാണ്ട് ബി ജെ പി ആണ് അത് പ്ലാൻ ചെയ്ത് നടപ്പാക്കിയത്. ന്യൂറോസിസിൽ തുടങ്ങി സൈക്കോസിസിന്റെ, ചിത്തഭ്രമത്തിന്റെ സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് വല്ലാത്ത ഒരു കൊലപാതക പ്രവണതയുമായി നിൽക്കുകയായിരുന്നു ഗംഗ അന്നവിടെ. ആട്ടപ്പിള്ള സാറേ, കാര്യം ഇത്രയുമായി സ്ഥിതിക്ക് ചോദിക്കട്ടെ, അങ്ങ് യുവതി പ്രവേശനം ശബരിമലയിൽ വേണമെന്ന സുപ്രീം കോടതി വിധിക്ക് എതിരാണോ? എന്ത്, ഞാൻ ഇന്ന് വരെ സുപ്രീം കോടതി വിധിക്കെതിരായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ആ വിധിന്യായത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളെപ്പോഴും ആൾക്കാർ പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? അങ്ങനെയെങ്കിൽ ഇക്കണ്ട സമരമെല്ലാം എന്തിന്റെ പേരിലാണ്? വെറും രാഷ്ട്രീയം സമരമോ? സമരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശബരിമലയെ തകർക്കാനുള്ള നയത്തിനെതിരായിട്ട് ഈ തീരുമാനത്തിനെതിരായി. അത് നന്നായി, ശരണം വിളിച്ചായാലും ഈ സർക്കാർ നന്നായാൽ മതിയായിരുന്നു. ശരിക്കും അങ്ങയുടെ ഈ സുവർണാവസര പ്രസംഗം വന്നതിന് ശേഷം ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇറ്റ് വാസ് എ വേസ്റ്റ് സിറ്റുവേഷൻ ആസ് ഫാർ ആസ് ലോ ആൻഡ് ഓർഡർ വാസ് കൺസേൺഡ്. പക്ഷേ ഇതൊക്കെ താനാണ് ചെയ്യുന്നതെന്ന സത്യം പാവം ഗംഗ അറിയുന്നില്ല. എന്താ എന്താണ് ഇത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കെ എം ഷാജിയെ വർഗീയ പ്രചരണം നടത്തിയെന്ന പേരിൽ ഹൈക്കോടതി അയോഗ്യനാക്കിയത്രേ. പാവൻ ഷാജി പാപ്പൻ വിവാദങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് മണ്ഡലത്തിൽ മാത്രം ശ്രദ്ധിച്ചു നിൽക്കുമ്പോഴാണ് എതിർ സ്ഥാനാർത്ഥി എം വി നികേഷ് കുമാർ നൽകിയ പരാതിയിൽ ഹൈക്കോടതിയുടെ വിധി. മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്ന് പറഞ്ഞു തീരും മുമ്പേ വിധി ഷാജിയെ വർഗീയവാദി ആക്കി. ഞാൻ ഒരു കാര്യം പറയുന്നു ജയരാജ, ഷുക്കൂറിന്റെ ചോര പുരണ്ട നിന്നെ, ഈ ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ കണ്ണിയായ നിന്നെ, ഈ ജനാധിപത്യ വ്യവസ്ഥയുടെ ഏതറ്റത്ത് പോയും അതിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് പിടിക്കുക തന്നെ ചെയ്യും. അതിനു മുമ്പ് നിങ്ങൾക്ക് തീർക്കാവുന്നവരെ മുഴുവൻ തീർക്കാം. എന്നെ വേണമെങ്കിൽ, ഈ ഇരിക്കുന്നവരെ മുഴുവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊന്നു തീർക്കാം. അവസാനത്തെ ചങ്കിലെ ചോരയും അവസാനിക്കുന്നത് വരെ വിധില്ല ജയരാജന്റെ. പറക്കിച്ചോ, മരണമണി കേൾക്കുന്നുണ്ടല്ലോ. ആരാ പോയത്? പരത്തിപ്പാറയിലെ പൗലോസിന്റെ അപ്പനോ അതോ വണ്ടി ഇടിച്ചെന്ന ലിൻഡോ? ആരായാലും നമുക്കൊരു പെട്ടിയല്ലോ. നീ വേഗം വീട്ടിലേക്ക് ഇല്ലേ. അഴീക്കോട് MLA കെ എം ഷാജിയെ ഹൈക്കോടതി അയോഗ്യനാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വർഗീയത വളർത്തുന്ന നോട്ടീസുകൾ ഉപയോഗിച്ചെന്ന ഹർജിയിലാണ് ഉത്തരവ്. എതിർ സ്ഥാനാർത്ഥിയായ MP നികേഷ് കുമാറിനെ വിജയിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കോടതി തള്ളി. ഞാൻ പലതവണ ആവർത്തിച്ച കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്,
എന്ന് വെച്ചാൽ എനിക്ക് ഈ ആറു മാസത്തെ പിന്നെ വിലക്ക് എന്ന് പറയുന്നത് തന്നെ ഞാൻ ഒരു തരത്തിലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. 60 വർഷം വിലക്കിയാലും എനിക്ക് കുഴപ്പമില്ല. എം എൽ എ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം, ഞാൻ ആയിക്കഴിഞ്ഞാണ്, അതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷേ ഒരു വർഗീയവാദ പരാമർശം എനിക്കെതിരെ വന്നത് എനിക്ക് വലിയ സങ്കടമുണ്ട്. അതുകൊണ്ട് അത് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പോരാട്ടവും, ഇനി അതിനു വേണ്ടിയുള്ള എൻ്റെ ശ്രമവും. പോലീസിന് ഭയങ്കര പേടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്നെ വിജയിയായി പ്രഖ്യാപിക്കുമെന്നാണ്. എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം അതായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു എൻ്റെ ആവശ്യം. പക്ഷേ അത് കോടതി അംഗീകരിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും തൃപ്തികരമായ തീരുമാനമാണ്. കാരണം തെരഞ്ഞെടുപ്പ് അസാധുവാക്കുക എന്നുള്ളതോടുകൂടി ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിച്ച വാദങ്ങൾ വിജയിച്ചു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. നിനക്ക് മുതലേ പറഞ്ഞു കിട്ടി. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കെൻറ്റി കിട്ടിയതാ. കെൻറ്റി നിന്ന് കിട്ടാൻ ഇത് തവളെ. അപ്പോൾ തുടക്കം മുതലുള്ള വ്യക്തിഹത്യ, വർഗീയ പ്രചാരണങ്ങൾ, അതിനെയാണ് ഞാൻ കേരള ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഒരു ജനാധിപത്യ ബോധമുള്ള ഒരാൾ, ഒരു മനുഷ്യൻ അങ്ങനെ നോട്ടീസ് ഇറക്കില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതൊക്കെ ഇങ്ങനെ ഇതിൻ്റെ പേരിലാണോ, അല്ലെങ്കിൽ അയാൾ നരകത്ത് പോകും, അതൊക്കെ എനിക്ക് ആ ഭാഷ പോലും പരിചയമല്ല സത്യം പറഞ്ഞാൽ. എന്തായാലും കെണ്ടിച്ചാടിയിട്ടും ജയിക്കാതിരുന്ന എം വി നികേഷ് കുമാറിന് ഇത് ആശ്വാസമാണ്. ആട്ടെ, നികേഷ് വീണ്ടും കെണ്ടിച്ചാടുമോ, സോറി മത്സരിക്കുമോ? അല്ല, അതൊന്നും ഞാനല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കേണ്ട വിഷയമാണ്. എനിക്ക് അതിനെ കുറിച്ച് ധാരണയില്ല. കോടതി വിധി ഗംഭീരമായി. ഇപ്പോ നമ്മുടെ ചാനലിന്റെ അവസ്ഥ എന്തായി? മന്ത്രി കെ ടി ജലീൽ കുറ്റിപ്പുറത്തു നിന്നും ഇടതുമുന്നണിക്ക് വീണു കിട്ടിയ മുത്താണ്. കുഞ്ഞാപ്പയെ ഒതുക്കിയതിന്റെ ഉപകാര സ്മരണയിൽ അദ്ദേഹത്തെ പാർട്ടി മന്ത്രിയാക്കി. ഇപ്പോ ദേ ജലീൽ കൊച്ചാപ്പയുടെ സ്നേഹം കാണിച്ച് ബന്ധുവിന് വകുപ്പിലൊരു ജോലി കൊടുത്തു. കൊച്ചാപ്പ പഴയ ചിറ്റപ്പം വീണ അതേ കെണിയിൽ വീണ് കിടക്കുകയാണ് ഇപ്പോൾ. നീ എന്താ ചെയ്യുന്നത്? ഞാനൊരു ജോലി അന്വേഷിച്ചിരിക്കുന്നു സർ. നീ ഏതുവരെ പഠിച്ചു? ബി ഇ കമ്പ്യൂട്ടർ സയൻസ്. അത് ശരി. എന്നിട്ടെന്താ നമ്മുടെ കമ്പനി വരാത്തത്? സാറിന്റെ കമ്പനിയുടെ പേര്? സാർ ഞാനിവിടെ വന്നിരുന്നു, ചോദിച്ച എക്സ്പീരിയൻസ് എനിക്കില്ലാത്തതുകൊണ്ട്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ കെ ടി ജലീൽ ചട്ടങ്ങളും നിയമങ്ങളും മറികടന്ന് തൻ്റെ ബന്ധുവിന് കേരള സ്റ്റേറ്റ് മൈനോറിറ്റി ഫിനാൻസ് കോർപ്പറേഷൻ്റെ ജനറൽ മാനേജറായി ജോലി നൽകിയിരിക്കുകയാണ്. മാത്യു, കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമാണ്. കമ്പ്യൂട്ടർ നിനക്ക് എന്തൊക്കെ അറിയാം? എനിക്ക് ബേസിക് കോബോൾ, വി ബി ഡോട്ട് നെറ്റ്, സി, സി പ്ലസ് പ്ലസ്, ഫോട്ടോഷോപ്പ് ഇതൊക്കെ അറിയാം. സി ഡി റൈറ്റ് ചെയ്യോ? അറിയാം. ഡി വി ഡിയും റൈറ്റ് ചെയ്യും. അപ്പൊ നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്, രാവിലെ തന്നെ ഓഫീസിൽ നിന്ന് ജോയിൻ ചെയ്യും. 29/6/2013 സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരമുള്ള യാതൊരു തരത്തിലുള്ള യോഗ്യതയും ഇപ്പോൾ നിയമിച്ച മന്ത്രി ശ്രീ കെ ടി ജലീലിന്റെ പിതൃ സഹോദരന് പുത്രനില്ല. നമ്മളെ കണ്ടാൽ എം ഡി ആയിട്ട് തോന്നുന്നു. നിന്നെക്കാട്ടിലും വിവരം കേട്ടവന്മാർ എം ഡികളായിട്ട് പല സ്ഥലത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നീ അതിനെ പറ്റി ഒന്നും ആലോചിക്കണ്ട. റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണർ മിസ്റ്റർ രഘുരാം രാജന്റെ യോഗ്യത ബിടെക് ആണ്. അദ്ദേഹം ബേസിക്കലി എൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. ബാങ്കുകളിൽ കൺസ്ട്രക്ഷൻ വർക്കാണോ നടക്കുന്നത് എഞ്ചിനീയർമാരെ നിയമിക്കാൻ എന്ന് ചോദിച്ചല്ലോ. അപ്പോൾ റിസർവ് ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്നത് വല്ല വയറിംഗ് പണിയോ മറ്റോ ആണോ? നീ എന്ത് തേങ്ങയാടി പറയുന്നേ? ബിടെക് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ യോഗ്യതയാണ്. റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന രഘുരാം രാജന്റെ യോഗ്യതയിലും ബിടെക് ഉണ്ട് എന്നാണ്. രഘുരാം രാജനോടെയാണ് ഈ ഇദ്ദേഹത്തിന്റെ ബന്ധുവായ കെ ടി അദീപിനെ ഇദ്ദേഹം ഉപമിച്ചത്.
ലോകപ്രസിദ്ധനാ, തനി രാവണൻ, പത്ത് തലയായവന്. അല്ല, എം ബി എ ഓർ ആണ്, അല്ലാതെ എം ബി എയും ബി ടെക്കും പി ജി ഡി ബി എയും എല്ലാം വേണമെന്നല്ല പറയുന്നത്. ആ, വെറുതെ അല്ല. മനുഷ്യരായ ഒന്നുകിൽ എം എക്ക് പഠിക്കണം, അല്ലെങ്കിൽ ബി എക്ക് പഠിക്കണം. ഇത് രണ്ടും കൂടെ എം ബി എന്നും പറഞ്ഞ് ഒന്നിച്ച് കുത്തി കയറ്റിട്ടല്ലേ തലച്ചോറ് കേടായത്. അദ്ദേഹത്തിനും ബി ടെക് ഉണ്ട്, ഇദ്ദേഹത്തിനും ബി ടെക് ഉണ്ട്. അതുകൊണ്ട് രണ്ടാളും ചെറിയ ആളുകളല്ല എന്നാണ് ഇദ്ദേഹം സമീകരിച്ചിരിക്കുന്നത്. ആ സമീകരണ യുക്തി കെ ടി ജലീലിനെ പോലെയുള്ള ഒരാൾക്ക് പറയാൻ കഴിയും എന്നതിൽ അത്ഭുതം തോന്നുകയാണ്. നിങ്ങൾ കൊണ്ടുപോവാ, ഞാൻ ഇദ്ദേഹത്തെ പിരിച്ചുവിട്ട് നിങ്ങൾ പറയുന്ന ആളെ വെക്കാം. നിങ്ങൾ ആളെ കൊണ്ടുപോവാ, ഞാൻ നിയമിക്കാന്നാണ് പത്രക്കാരോട്. അങ്ങനെയാണോ കേരളത്തിലെ നിയമന രീതി? ഒരു മന്ത്രി പദവിയിൽ ഇരിക്കുന്ന ഒരു എ കെ ജി സെന്ററിലെ സെക്രട്ടറി ഓഫീസ് സെക്രട്ടറിന്റെ കാര്യമല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ തണ്ടി ആർ ഡി പിയുടെ തൊലി ഒരുക്കാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? എന്തുകൊണ്ടാണ് ഇപ്പോ ഈ ഒരു വിവാദം ഉണ്ടാകുന്നതിന് ഹേതുവായത്? കിട്ടാക്കടങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള നല്ല ശ്രമം കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല കടക്കാരെയും അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ വീട്ടുപടിക്കലാണ് എത്തുന്നത്. വഴിവിട്ട നിയമനത്തെക്കുറിച്ച് പറയുമ്പോഴാണോ ലീഗുകാരുടെ ഈ ലോൺ അടക്കാത്ത അദ്ദേഹത്തിന് ഓർമ്മയത്? പിതൃ സഹോദരൻ്റെ പുത്രൻ്റെ പുത്രൻ, എത്ര അടുത്ത ബന്ധാണെന്നറിയോ? അപ്പോൾ പിതൃ സഹോദര പുത്രനല്ല, പിതൃ സഹോദരന്റെ പുത്രന്റെ പുത്രൻ. സഹോദരിയുടെ ഇളയമ്മയുടെ ചെറിയമ്മയുടെ അമ്മാവന്റെ നാത്തൂന്റെ മകന്റെ മകൻ നാരായണൻകുട്ടി. പിതൃ സഹോദര പുത്രന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധുവാണ്, അനിയനായിട്ട് വരും. അതല്ലെങ്കിൽ ആ കെ ടി അദീപിന്റെ കൊച്ചാപ്പയായിട്ട് വരും. ഈ കെ ടി ജലീൽ കൊച്ചാപ്പ നിയമനം നടത്തിയിട്ടുള്ളത്. എന്റെ ദൈവമേ, എന്നെ കാലം തീ തീറ്റിക്കുകയാണല്ലോ ഇത്. നിങ്ങള് നിയമ ബന്ധു നിയമനം എന്ന് പറഞ്ഞിട്ടല്ലേ ജയരാജേട്ടനെ കുറിച്ചിട്ട് നിങ്ങൾ അതൊക്കെ പറഞ്ഞത്. അവസാനപ്പോ എന്തായി അത്? തെറ്റായിരുന്നു തോന്നിയില്ലേ? ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമായല്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്കെതിരെ എപ്പോഴെങ്കിലും ഒരു പടക്കം പൊട്ടിച്ചാൽ അത് ശബ്ദത്തിൽ പൊട്ടും എന്നാണ്. ഇതുവരെ അവർ പൊട്ടിച്ചതൊക്കെ തൂറ്റിപ്പോയി, ഇതും തൂറ്റിപ്പോവുക തന്നെ ചെയ്യും. കാരണം പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നസ് ആയിരുന്നു. അപ്പൊ പിന്നെ ഇന്നത്തെ ഫ്രാക്ഷൻ ഇവിടെ തീരുന്നു. അടുത്ത ആഴ്ച പുതിയ ഫ്രാക്ഷനുമായി കാണും വരെ നല്ല നമസ്കാരം.